നമസ്കാരം. പിണറായി വിജയന്റെ കളസം വരെ വലിച്ചു കീറി കെ പി സി സി അധ്യക്ഷൻ കെ എസ് സുധാകരൻ, ഹൈബി ഈഡൻ എം പി, പി ടി തോമസ് എം എൽ എ, ടി ജെ വിനോദ് എം എൽ എ എന്നിവർക്കൊപ്പം എറണാകുളം ജില്ലാ ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനം ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരം കാണുന്ന ആവേശത്തോടെയാണ് കേരളം കണ്ടിരുന്നത്. കെ എസ് സുധാകരൻ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ കൊടുത്ത ഒരു അഭിമുഖമാണ് നാടകീയ വെളിപ്പെടുത്തലുകൾക്ക് തുടക്കം കുറിച്ചത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് താൻ പിണറായി വിജയനെ ചവിട്ടി താഴെയിട്ടിട്ടുണ്ട് എന്നായിരുന്നു സുധാകരൻ പറഞ്ഞതായി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നത്. അതിന്റെ മറുപടി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് കോവിഡ് അവലോകന യോഗത്തിന് ശേഷമായിരുന്നു. തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ സുധാകരൻ പദ്ധതിയിട്ടിരുന്നുവെന്നും സുധാകരന് വിദേശ കറൻസി ഇടപാടും മണൽ മാഫിയ ബന്ധവും ഉണ്ടെന്നുമൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പിണറായി വിജയൻ ഇന്നലെ ഉന്നയിച്ചത്. സംഘർഷമുണ്ടായപ്പോൾ താൻ കൈകൾ ശക്തമായി കൂട്ടിയടിച്ച് ചില വാക്കുകൾ ഉറക്കെ പറഞ്ഞിട്ട് ആരാടാ ഇവൻ, പിടിച്ചുകൊണ്ടുപോടാ ഇവനെ എന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനോട് ആക്രോശിച്ചെന്നുമാണ് പിണറായി ഇന്നലെ പറഞ്ഞത്. ഇതിനെല്ലാമുള്ള മറുപടിയുമായാണ് ഇന്ന് സുധാകരൻ പത്രസമ്മേളനത്തിന് എത്തിയത്. പിണറായി വിജയൻ കൈപ്പത്തി വെട്ടിയ കണ്ണൂർ ഡി സി സി മെമ്പർ കണ്ടോത്ത് ഗോപിയെയും സുധാകരൻ പത്രസമ്മേളനത്തിൽ എത്തിച്ചിരുന്നു. പത്രസമ്മേളനത്തിൽ സുധാകരൻ ഉയർത്തിയ ചില ചോദ്യങ്ങളും വെളിപ്പെടുത്തലുകളും പ്രസക്തമാണ്. അതിൽ പ്രധാനം, തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ പോലീസിൽ പരാതിപ്പെടുകയോ സ്വന്തം ഭാര്യയോട് പോലും പറയുകയോ ചെയ്തില്ല എന്നതാണ്. തീർത്തും ന്യായമായൊരു ചോദ്യമാണത്. പിന്നെ സുധാകരന്റെ വിദേശ കറൻസി ഇടപാടിനെ കുറിച്ച് പറഞ്ഞത്, പൊന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവേ, സുധാകരന്റെ കറൻസി ഇടപാടിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ഡോളർ കടത്ത കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടപ്പുള്ളിയാണ് താങ്കളും താങ്കളുടെ ആദ്യ മന്ത്രിസഭയിലെ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും. ശ്രീരാമകൃഷ്ണനെ ഡോളർ കടത്ത കേസിൽ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇനി പിണറായി വിജയന്റെ മറ്റൊരു ആരോപണം, പണമുണ്ടാക്കാനാണ് സുധാകരൻ പാർട്ടിയിൽ വന്നതെന്ന് പി രാമകൃഷ്ണൻ പറഞ്ഞു എന്നതാണ്. രണ്ട് പശുവിനെ വളർത്തി അതിന്റെ പാല് കറന്നു വിറ്റ് ജീവിച്ചു എന്ന് അഭിമുഖങ്ങളിൽ പറയുന്ന കള്ളുചെത്ത് തൊഴിലാളിയായ മുണ്ടയിൽക്കോരന്റെ മകൻ വിജയന് ഇന്ന് കാണുന്ന ആസ്തി എങ്ങനെയുണ്ടായി എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യതയുമുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ ഒന്നാം പ്രതിയായ മുണ്ടയിൽക്കോരന്റെ മകൻ വിജയന് സുധാകരൻ പുഷ്പരാജിന്റെ കാല് തകർത്തു എന്ന് പറയാൻ എന്തവകാശമാണുള്ളത്? ഇതൊക്കെ ഡി സി സി പ്രസിഡന്റായിരുന്ന പി രാമകൃഷ്ണനും പിന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരാളും പറഞ്ഞു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ ഡോളർ കടത്തും വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസുമൊക്കെ പകൽ പോലെ നമുക്ക് മുന്നിലുണ്ട്. തള്ളിന്റെ ഉസ്താദാണ് പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. കൈകൊട്ടി ശബ്ദമുണ്ടാക്കി രണ്ട് തെറി വിളിച്ചപ്പോൾ സുധാകരൻ മണ്ടി ഒളിച്ചെന്ന് പിണറായി പറയുന്നത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള യുക്തി ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, ഞാൻ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം, പക്ഷേ ഓരോരുത്തരായി ചോദിക്കണമെന്ന്. ഇങ്ങനെ പറയാനുള്ള ധാർമ്മികതയും മര്യാദയും പിണറായി വിജയൻ ഉണ്ടോ? ഇല്ല. സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് തെളിവുകൾ സഹിതമാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ മുഖ്യമന്ത്രിയായപ്പോൾ രൗദ്രഭാവം മാറ്റിവെച്ച് ശാന്തഭാവത്തിലാണ് പിണറായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. പക്ഷേ അതൊരു മുഖം മൂടി മാത്രമാണെന്ന് ഇന്നലെ തെളിഞ്ഞു. സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ പിണറായി വിജയന് പഴയ മൂന്നാം കിട പാർട്ടി ഗുണ്ടയുടെ ശരീരഭാഷയായിരുന്നു. അഭിമുഖത്തിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അന്ന് സംഘർഷമുണ്ടായെന്നും അതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ മനസ്സില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. പലരുടെയും, വാടിക്കൽ രാമകൃഷ്ണൻ ഉൾപ്പെടെ പലരുടെയും ചോരയിൽ മുങ്ങിക്കുളിച്ചാണ് പിണറായി വിജയൻ ഇന്നിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് പിണറായി വിജയൻ മറന്നാലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മറക്കില്ല. സ്വന്തം അനുഭവങ്ങൾ എന്തിനാണ് എഴുതി വെച്ച് വായിക്കുന്നത്? മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് തന്നോട് പറഞ്ഞ ആളിന്റെ പേര് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മൂടിവെക്കുന്നത്? ഡി സി സി പ്രസിഡന്റായിരുന്ന പി രാമകൃഷ്ണന്റെ പേര് പറയാമെങ്കിൽ എന്തുകൊണ്ട് മൂടിവെക്കുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൂടാ? സുധാകരൻ പുഷ്പരാജിന്റെ കാല് തകർത്തെന്ന് വിലപിക്കുന്ന പിണറായി വിജയൻ എന്തിനാണ് തന്റെ ബാഗിൽ വെടിയുണ്ടയും കൊണ്ട് നടക്കുന്നത്? ഈ വെളിപ്പെടുത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന് സുധാകരനെതിരെ അന്വേഷണം നടത്തിക്കൂടാ? തന്റെ കൈപ്പത്തി പിണറായി വിജയൻ കൊടുവാളുകൊണ്ട് വെട്ടി എന്ന കണ്ടോത്ത് ഗോപിയുടെ ആരോപണത്തെക്കുറിച്ച് പിണറായി വിജയന് എന്താണ് പറയാനുള്ളത്? ആരോ എഴുതി കൊടുക്കുന്നത് വായിച്ച് അതേപടി വന്നിരുന്ന 6 മണിക്ക് ഛർദ്ദിക്കാതെ സുധാകരനെ പോലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ? ഇതൊക്കെ കണ്ടും കേട്ടുമിരിക്കുന്ന സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്.
ഇന്നത്തെ സുധാകരന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തമായ രീതിയിൽ വിശദീകരണം പറഞ്ഞില്ലെങ്കിൽ സുധാകരന്റെ വാക്കുകൾ ഞങ്ങൾ ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും.